നമസ്കാരം. പൂത്താട്ടുള നഗരസഭാ കൗൺസിലിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടയിൽ കൗൺസിലർ പി സി ഭാസ്കരനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സണ്ണി കുര്യാക്കോസ് ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ധർണാ സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പൽ ജോൺ ഈ ധർണാ സമരം ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയും വിശേഷങ്ങളും കാണാം. കൗൺസിലിൽ ഇന്ന് ഒരടിയന്തര പ്രമേയം സണ്ണി കുര്യാക്കോസ് കൊണ്ടുവന്നു. ആ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് ബെത്ഫുഗോ കടുവാക്കുഴി കുടിവെള്ള പദ്ധതിയിലേക്കുള്ള വഴി ഒരു സ്വകാര്യ വ്യക്തി അടച്ചതിൻ്റെ കേസ് മൂവാറ്റുപുഴ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ കൂത്താട്ടുകുളം നഗരസഭ കക്ഷി ചേർന്നെന്നാണ്. ഇപ്പം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിനെ സംബന്ധിച്ച് നഗരസഭ യോഗ നടപടിക്രമ ചട്ടങ്ങളിൽ പറയുന്നത് ഒരു വിഷയം അടിയന്തരമായി ചർച്ചയ്ക്കെടുക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂർ അടിച്ച് വിതരണം ചെയ്ത നോട്ടീസിൽ അജണ്ടയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരിനം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാജരായ അംഗങ്ങൾ, കൗൺസിലിൽ ഹാജരായ അംഗങ്ങൾ മുഴുവൻ ഏകകണ്ഠമായി അതിനനുകൂലമായാൽ മാത്രമേ ആ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയുള്ളൂ. 1990 കാലഘട്ടം തൊട്ട് എനിക്ക് വ്യക്തമായി എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള റോഡാണ് ഈ പറയുന്ന ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത വഴി. അവിടെ വർഷങ്ങളായിട്ട് അവിടെ ആ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ റോഡ് ആ വീട്ടിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് അവിടെ പ്രിൻസ് കുടിവെള്ള പദ്ധതിയുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി വരികയും ആ പദ്ധതി പൂർത്തീകരിക്കുന്ന സമയത്ത് അത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുത്തിരുന്നു. അതിനുശേഷം ആണ് അവിടെ ഒരു വീട് ഒരു ഭീമയ പദ്ധതി പ്രകാരം അവിടെ വീട് അനുവദിക്കുകയും അതിനോട് ചേർന്ന് അവർ വീട് പണി പുനരാരംഭിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു അവിടെ പണ്ടുണ്ടായ റോഡാണ്, ആ റോഡിൽ കുടിവെള്ള പദ്ധതിക്കാർക്ക് പോകുന്നതിനും ഈ വീട്ടുകാർക്ക് അതിനെ സഞ്ചരിക്കുന്നതിനും അവിടെ പ്രശ്നങ്ങളില്ലാത്ത സ്ഥിതിക്ക് അവിടെ എന്തിനാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ കോടതിയിൽ പൈസ ചെലവാക്കുന്നത്? പാവപ്പെട്ടവൻ്റെയും അധികൃതൻ്റെയും മുടിവുകളിൽ നിന്ന് തുടങ്ങി വെച്ചു എന്നവർ പറയുന്ന സി പി എമ്മിൻ്റെ പിൻകാല നേതാക്കന്മാർ ഇപ്പോൾ നേതാക്കന്മാരൊക്കെ ഒളിവിൽ താമസിച്ച ഈ മേൽപ്പറഞ്ഞ വിഭാഗക്കാരുടെയൊക്കെ വീടുകളിൽ നിന്നാണ് സി പി എം ഉണ്ടായെന്നാണ് പറഞ്ഞത്. എന്തുണ്ട് ശരിക്കും അവരന്ന പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കപട മതേതര മുഖം അവരുടെ യഥാർത്ഥ മാടമ്പി സ്വഭാവമാണ് ഇപ്പോൾ തെളിച്ചിട്ട് വന്നിരിക്കുന്നത്. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരൻ്റെയും ഒക്കെ പേര് പറഞ്ഞാണ് സി പി എം കേരളത്തിൽ വളർന്നതെന്ന് യാഥാർത്ഥ്യമാണ്. ഒരു തർക്കവും വേണ്ട, ഇവിടെ ഒരു ജാതി പേര് പറഞ്ഞ് വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അടിയന്തരമായി യാതൊരു പ്രാധാന്യമില്ലാത്ത ഈ ഒരു വിഷയത്തെ അടിയന്തര പ്രാധാന്യത്തോട് കൊണ്ടുവന്ന ഒരു കുടിവെള്ള പദ്ധതിയുടെ മറവിൽ കൊണ്ടുവന്നത് തികച്ചും പ്രതിഷേധാഹമാരിയാണ്. ആ കുടിവെള്ള പദ്ധതിയുടെ ചെയർമാനായിട്ടുള്ള ആ വാർഡിലെ കൗൺസിലറായിട്ടുള്ള ശ്രീ പ്രിൻസിപ്പോൾ പറയുന്നു ഇങ്ങനൊരു പ്രശ്നം അവിടെ ഇല്ല, ആ കുടിവെള്ള പദ്ധതിയിലേക്കുള്ള ആക്സസ് ഒരു കാരണവശാലും നിഷേധിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും അവർ പറയുന്നു തൊട്ടപ്പുറമുള്ള വാർഡിലെ കൗൺസിലർ പറയുന്നു പ്രശ്നമുണ്ടെന്ന്. അതേ വാർഡിലെ കൗൺസിലറും ആ കുടിവെള്ള പദ്ധതിയുടെ പ്രസിഡന്റുമായിട്ടുള്ള കൗൺസിലർ പറയുന്നത് ധിക്കരിച്ചുകൊണ്ട് പാർട്ടി തീരുമാനങ്ങൾ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയെ വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല. അടിയന്തര പ്രമേയം കൊണ്ട് അത് അവതാരകൻ സണ്ണി കുര്യാക്കോസാണ്. അതുപോലെ അനുവാദക പത്താംവാർഡ് കൗൺസിലർ സുമാ വിശ്വംഭരനാണ് എന്ന് അറിയിച്ചു. ആ അതിൻ്റെ ഉള്ളടക്കം വായിച്ചപ്പോൾ തന്നെ ശ്രീ പ്രിൻസിപ്പോൾ ജോൺ യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് എതിർപ്പുണ്ട്, ഇത് ഈ പ്രമേയത്തോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കാരണം ഞാൻ ഈ കുടിവെള്ള സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. ഈ കുടിവെള്ള സൊസൈറ്റിയിലേക്ക് ഇന്ന് വരെ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. വഴി അവിടെ 1970 വെട്ടിയ വഴിയാണ്, 90 ശേഷമാണ് കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുടിവെള്ള പദ്ധതിയിലേക്കുള്ള വഴിക്ക് യാതൊരുവിധ തടസ്സമില്ലാത്ത സ്ഥിതിക്ക് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ പാവപ്പെട്ട ജനങ്ങൾ നികുതിയായി കൊടുക്കുന്ന പണമെടുത്ത് അത് കേസ് നടത്താനായിട്ട് ചെലവഴിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അത് ഒരു കാരണവശാലും ഈ പ്രമേയത്തെ ഞങ്ങൾ അവതരിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. നഗരസഭയിൽ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ 10 വാർഡിൽ ഒരു പൊതുവഴി ഒരു സ്വകാര്യ വ്യക്തി ഒരു ധനാട്ടിൻ അടച്ചു കെട്ടുകയും ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഒരു
മൂന്ന് സെൻറ്റ് സ്ഥലം ഒരാൾ സൗജന്യമായി കൊടുത്തിട്ടുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന, ആ വീട് വെച്ച് പണിയുന്ന ആ സ്ത്രീ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത രൂപത്തിൽ വഴി കെട്ടി അടയ്ക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ചയിൽ വഴി അടയ്ക്കേണ്ടതാണെന്നുള്ള ആർജ്യുമെൻ്റ് പ്രിൻസിപ്പോളിൻ്റെ നേതൃത്വത്തിൽ ഉന്നയിക്കുകയും അതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോടും തർക്കങ്ങളുണ്ടായി എന്നുള്ളതൊഴിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു വ്യക്തിയെയും ഒരു രൂപത്തിലുള്ള ആക്ഷേപമോ ജാതിപ്പേരോ ഞാനോ കൗൺസിലിനകത്ത് ഒരംഗമോ വിളിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല. കൂത്താട്ടുകുളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകുളത്ത് നിന്ന് ലോട്ടസ്.